ഹായ് ഫ്രണ്ട്സ്, മലയാളം കറന്റ് അഫയേഴ്സ് ടുഡേയിലേക്ക് സ്വാഗതം. ജനുവരി 23, 2018 മലയാളം കറന്റ് അഫയേഴ്സ്. 2018 ഏഷ്യ സ്റ്റീൽ ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നത് ഭുവനേശ്വറിലാണ്. ഒറീസയുടെ ക്യാപിറ്റലാണ് ഭുവനേശ്വർ. ഒറീസയുടെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ആണ്. HIV പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്കായി ന്യൂട്രീഷൻ സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ജയറാം താക്കൂറാണ്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഷിംലയാണ്. 4th ബംഗാൾ ഗ്ലോബൽ ബിസിനസ് സബ്മിറ്റ് നടന്നത് കൊൽക്കത്തയിലാണ്. ഇതിന്റെ തീം ബംഗാൾ മീൻസ് ബിസിനസ് എന്നാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഡയറക്ടർ ജനറലായി ദിലീപ് ഷേണായി ചുമതലയേറ്റു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി എസ് സോമനാഥ് സ്ഥാനമേറ്റു. ISRO ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവനാണ്. 1969 ISRO രൂപീകൃതമായത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി സുദീപ് ലഹ്താഹിയ സ്ഥാനമേറ്റു. ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോസ് എന്നാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അറിയപ്പെടുന്നത്. 1984 നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് രൂപീകൃതമായത്. സച്ചിന്റെ ജീവിതം ആസ്പദമാക്കിയ സച്ചിൻ എ ബില്യൺ ഡ്രീം എന്ന ചിത്രത്തിന് 11th തെഹ്റാൻ ഇന്റർനാഷണൽ ഫിക്സ് ഫെസ്റ്റിവൽ 2018 രണ്ട് അവാർഡുകൾ ലഭിച്ചു. ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡും കൂടാതെ ലോങ് ഡോക്യുമെന്ററി സെക്ഷനിലെ ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡുമാണ് ലഭിച്ചത്. സ്വീഡിഷ് ഓപ്പൺ ജൂനിയർ ഇന്റർനാഷണൽ സീരീസ് 2018 മെൻ സിംഗിൾസിൽ ഇന്ത്യയിൽ നിന്നുള്ള സിദ്ധാർത്ഥ് സിംഗ് കിരീടം നേടി. 2018 വുമൻസ് വേൾഡ് T20 നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായിയാണ്. ഇതിന്റെ ചെയർമാൻ ശശാങ്ക് മനോഹറാണ്. മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന ജിമ്മി ആൺഫീൽഡ് അന്തരിച്ചു. ഡെയിലി മലയാളത്തിലുള്ള കറന്റ് അഫയേഴ്സ് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.